Hi, good morning. Departmental accounts. Nammal valiya town lokke hypermarket kaanaarundu. Adayathu oru building, valiyoru building niraye vyathyastha vastukkal ore ownership il business nadathunnathinaanu nammal hypermarket ennu parayunnathu. ओणर्षिप चल सोल ट्रेडर आवा पार्टनरशिप आवा कंपनी आवा एंतु आवा पक्षे व्यतस्त वैटी गुड्स अब इतने ई हाइपर मार्केट डिफरेंट गुड्स विल्कुन्न कच्चवडक्कारे ओरो टाइप गुड्स ओरो बिल्डिंग और बिल्डिंग व्यतस्त निरगलिले एंटे वैचे एक्सीबिटे वन अदाय बिजनेस पल स्थल षिफ्टे ओर रूफि उ व्यतस्त निर व्यतस्त भाग व्यतस्त वस्तु विको यूनिट अलग ओर बिजनेस वर्तिकल और डिपार्टमेंट का एक्सापि वाली बिल्डिंग वाड़क आ वाड़े नील अलग ग्रौंड फ्लोर पलच कच अपार्टमेंट वण तुट मे फु टेक्स्ट अपार्टमेंट टू आईट का तुट मे मूा नील इलेक्ट्रोणिक ईटमस अपार्टमेंट त्री आईट का इंगे बिजनेस रीति डिपार्टमेंटल फॉर्म ऑफ बिजनेस इन ओण सें आलका पक्षे ओर डिपार्टमेंट चार्ज ओर व्यक्ति को आ व्यक्ति अवड़े मानेज अवड़े क्यों तीरान टेम्पररी स्टाफ ने नियमान चलिए अड्वर्टाइजमेंट को मानेजर के अधिकार वाली लॉन्ग टर्म पर्मनेंट डिसीशंस ओनर्स इटपेट ओर मानेजरोडुम परयुम निंगलुडे डिपार्टमेंट और सेपरेट बिजनेस पोले निंगल काणणम एन्निट्ट अदिने निंगल प्रॉफिटबल आक्कि माट्टणम निंगलुडे कैयिलुल्लतायिरिक्कुन्न स्टाफिने कोण्डोक्क निंगल जोलि एडुप्पिक्कणम अगर ना सक्सा की कॉर्ड निे स्टाफ कमीशन रूप तराम ओर डिपार्टमेंट अब ओर मानेजर वाले इंट्रस्ट आई तिपार्टमेंट एने प्रॉफिटाकमें वाले आग्रह अब एल अगे नोक समय ना कुमणिवाशि पर वाली लोकम मुन चूत्र चवीलोदा या വലിയൊരു ലോകം മുഴുവൻ നന്നാകുവാൻ ചെറിയൊരു സൂത്രം ചെവിയിലോതാം ഞാൻ അതെന്താ സ്വയം നന്നാവുക അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലെ മാനേജർമാർ എൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഏറ്റവും നന്നാവണം ഏറ്റവും പ്രോഫിറ്റബിൾ ആയിരിക്കണം എന്ന രീതിയിൽ പ്രവർത്തിക്കുന്നേരം ഡിപ്പാർട്ട്മെന്റ് 1 ഉം ഡിപ്പാർട്ട്മെന്റ് 2 ഉം ഡിപ്പാർട്ട്മെന്റ് 3 ഒക്കെ നന്നാവും ഇത് മാനേജ്മെന്റിനെ സംബന്ധിച്ചോളം വളരെ എന്താണ് ആ പ്രോഫിറ്റബിൾ ആയിരിക്കുന്ന വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരു അവസ്ഥയ്ക്ക് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഇത്തരം ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോറുകളുടെ അക്കൗണ്ട്സ് എങ്ങനെ മെയിൻടെയിൻ ചെയ്യണമെന്നാണ് നമ്മൾ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ടിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഈ കൊച്ചു ചാപ്റ്റർ ഇതൊരു അക്കൗണ്ടൻസിയെ സംബന്ധിച്ചുള്ള ഒരു കൊച്ചു ചാപ്റ്റർ കൊച്ചു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കേണ്ടത് എന്തിനാണ് ഇങ്ങനെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് വെക്കുന്നത് അതായത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതെന്ന് അറിയാൻ ഓവറോൾ പ്രോഫിറ്റിനേക്കാൾ ഉപരിയായിട്ട് വിച്ച് ഡിപ്പാർട്ട്മെന്റ് ഈസ് ദി മോസ്റ്റ് പ്രോഫിറ്റബിൾ വൺ എന്ന് മനസ്സിലാവണമെങ്കിൽ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് വേണം അതേപോലെ ഏത് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫ് ആണ് ഏറ്റവും എഫിഷ്യന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലെ സ്റ്റാഫിനാണ് എക്സ്ട്രാ ട്രെയിനിങ് വേണ്ടത് ഏത് പ്രോഡക്റ്റ് ആണ് ഏറ്റവും മൂവബിൾ ഏതാണ് സ്ലോ മൂവിങ് അപ്പോൾ അതേപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഓക്കേ രണ്ട് രീതിയിൽ ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാം ഒന്ന്
ഓരോ സെപ്പറേറ്റ് ബിസിനസ് യൂണിറ്റ് ആയിട്ട് കരുതുക. എന്നിട്ട് ഡിപ്പാർട്ട്മെന്റ് എക്ക് വേറെ തന്നെ സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ബുക്സ് വെക്കുക. ഡിപ്പാർട്ട്മെന്റ് ബിക്ക് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റ് രണ്ടിന് മറ്റൊരു സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് വെക്കുക. ഡിപ്പാർട്ട്മെന്റ് ത്രീക്ക് മറ്റൊരു സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കുക. ഈ രീതിക്ക് സെപ്പറേറ്റ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെക്കാം. അത് ഒരു സിസ്റ്റമാണ്. പക്ഷേ പ്രാക്ടിക്കലായിരുന്ന സമയത്ത് പ്രാക്ടിക്കലായിരിക്കുന്ന രീതിയിൽ നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഒക്കെ ആ രീതിയല്ല നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കോളം വൈസ് ആയിട്ടാണ്. അതായത് ഒരേ അക്കൗണ്ട് തന്നെ, ഒരേ പി ആൻഡ് എൽ അക്കൗണ്ടും ഒരേ ബാലൻസ് ഷീറ്റും തന്നെ, പക്ഷേ എന്തുണ്ടാവും, കോളംസ് കൊടുക്കും. പി ആൻഡ് എൽ അക്കൗണ്ട് ഒന്നേ വരക്കുള്ളൂ, പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പെർട്ടിക്കുലർ ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് വണ്ണിന് ഒരു കോളം, ടുവിന് ഒരു കോളം, ത്രീക്ക് ഒരു കോളം. ഇത് ഡെബിറ്റ് സൈഡിലും കൊടുക്കും, ക്രെഡിറ്റ് സൈഡിലും കൊടുക്കും. അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് കരുതിയാലും അതിൻ്റെ നേരെ മൂന്നെണ്ണം ഫില്ല് ചെയ്യാനുണ്ടാവും. ഡിപ്പാർട്ട്മെൻറ്റ് വണ്ണിൻ്റെ ഉണ്ടാവും, ടുവിൻ്റെ ഉണ്ടാവും, ത്രീൻ്റെ ഉണ്ടാവും. പർച്ചേസ് കരുതിയാലും അങ്ങനെ തന്നെ, വേജസ് കരുതിയാലും അങ്ങനെ തന്നെ, ആ മറുഭാഗത്തും അങ്ങനെ തന്നെ. സെയിൽസ് കരുതിയാലും മൂന്ന് സെപ്പറേറ്റ് സെയിൽസ്, ക്ലോസിംഗ് സ്റ്റോക്ക് സെപ്പറേറ്റ് ഉണ്ടാവും. അങ്ങനെ ഓരോന്നിൻ്റെയും ഡിപ്പാർട്ട്മെൻ്റൽ നെറ്റ് പ്രോഫിറ്റ് കാണും. പക്ഷേ ഇങ്ങനെ കാണുന്ന സമയത്ത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അതിൻ്റെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതില്ലേത്, അത് ശരിയാണ്. പക്ഷേ ചില എക്സ്പെൻസുകൾ ഉണ്ടാവും, കോമൺ ആയിരിക്കും. എക്സാമ്പിളായിട്ട് റെൻറ്റ്, കാരണം ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് കോമൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ റെൻറ്റ് ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കിടയിൽ വീതിച്ചു കൊടുക്കണം, അപ്പോഷൻമെൻറ്റ് നടത്തണം, അപ്പോഷൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനൊരു ബേസ് വേണം. റെൻറ്റ് അപ്പോഷൻ ചെയ്യാം ഫ്ലോർ ഏരിയൻ്റെ ബേസിലാണ്. ഏത് ഡിപ്പാർട്ട്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ ഫ്ലോർ ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നത്, അതിൻ്റെ ബേസിലാണ് റെൻറ്റ്. അതേപോലെ ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരൊറ്റ ലൈറ്റ് ആയിരിക്കും, ഒറ്റ മീറ്റർ ആയിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് ലൈറ്റ് അഥവാ ഇലക്ട്രിസിറ്റിൻ്റെ ചിലവ് എഴുതേണ്ടത് ലൈറ്റ് പോയിൻ്റ് നോക്കിയിട്ടാണ്. അതേപോലെ മെഷീൻസ്, ചില മെഷീൻസ് ഒക്കെ ഉണ്ടാവും എന്തുണ്ടാവും, ചിലപ്പം കോമൺ ആയിട്ടുള്ളതുണ്ടാവും, ചിലത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളതാണ്. സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുള്ളതാണെങ്കിൽ സെപ്പറേറ്റ് ആണെങ്കിൽ അതിൻ്റെ ഡിപ്രീസിയേഷൻ അവിടെ ചാർജ് ചെയ്താൽ മതി. എന്നാൽ ചില മെഷീൻസ് ഇപ്പോൾ ലിഫ്റ്റൊക്കെ, ആ ലിഫ്റ്റൊക്കെ കോമൺ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം, അപ്പോഷൻമെൻറ്റ് നടത്തണം. അപ്പോൾ ഇത് ഏത് ബേസിലാണ് എന്ന് ഓർമ്മ വേണം. സെയിൽസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ടേൺ ഓവർ അഥവാ സെയിൽസ് വെച്ചിട്ട് അപ്പോഷൻമെൻറ്റ് നടത്താം. പർച്ചേസ് റിലേറ്റഡ് എക്സ്പെൻസ് ആണെങ്കിൽ പർച്ചേസിൻ്റെ ആ വാല്യൂ വെച്ചിട്ട് അപ്പോഷൻമെൻറ്റ് നടത്താം. ലേബർ റിലേറ്റഡ് ആണ് എങ്കിൽ ലേബറിൻ്റെ ആ ക്യാൻറ്റീൻ എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ ലേബറിൻ്റെ നമ്പർ അനുസരിച്ചും, അതല്ല മറ്റേ പിന്നെ ഇൻഷുറൻസ് പ്രീമിയം ഒക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാഫ് വെൽഫെയർ എക്സ്പെൻസ് ഒക്കെ ആണെങ്കിൽ ആ ഡയറക്റ്റ് വേജസിൻ്റെ മുകളിലൊക്കെ എന്ത് ചെയ്യുക, അപ്പോഷൻമെൻറ്റ് നടത്താം. ഏറ്റവും ലോജിക്കായിരിക്കുന്ന ബേസ് വെച്ചിട്ടായിരിക്കണം കോമൺ എക്സ്പെൻസ് എന്ത് ചെയ്യുന്നത്, ആ അപ്പോഷൻമെൻറ്റ് നടത്തുന്നത്. ഈ ചില എക്സ്പെൻസുകൾ ഉണ്ടാവും ഒരു ബേസും വെച്ചിട്ട് അപ്പോഷൻമെൻറ്റ് നടത്താൻ കഴിയാത്തതുണ്ടാവും, അത്തരം എക്സ്പെൻസുകൾ അവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഫിറ്റും ലോസും കണ്ടതിന് ശേഷം ഒരു ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ട് ഉണ്ടാക്കാം. ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പ്രോഫിറ്റ് എഴുതുക. ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയതായിരിക്കുന്ന പ്രോഫിറ്റ് എഴുതുക. ഡെബിറ്റ് സൈഡിൽ അപ്പോഷൻമെൻറ്റ് ചെയ്യാത്തതായിരിക്കുന്ന ചില എക്സ്പെൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ, അത് എഴുതുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് എന്ത് കിട്ടും, ആ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്യാം. അതായത് അപ്പോഷൻമെൻറ്റ് നടത്താൻ പറ്റുന്ന എക്സ്പെൻസ് ഒക്കെ എന്ത് ചെയ്യുക, അപ്പോഷൻമെൻറ്റ് നടത്തിയിട്ട് ഏറ്റവും നല്ല ബേസിൽ അപ്പോഷൻമെൻറ്റ് നടത്തിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കോളത്തിന് എഴുതുക. ഒട്ടും തന്നെ അപ്പോഷൻമെൻറ്റ് നടത്താത്തതൊക്കെ ജനറൽ പി ആൻഡ് എൽ അക്കൗണ്ടിലേക്ക് എടുക്കാം. ഓക്കെ, ഇവിടെ മറ്റൊരു പോയിന്റ് പഠിക്കേണ്ടത് ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറാണ്. ഇൻ്റർ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫർ എന്നാണ് നമ്മൾ നേരത്തെ പറയാം. ഏറ്റവും താഴെ ഒരു നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഏറ്റവും താഴെ നമ്മുടെ ഒരു പലചരക്ക് കട എന്ന് വിചാരിച്ചു, അതിൻ്റെ തൊട്ട് മുകളിൽ എന്താണ് ടെക്സ്റ്റൈൽസ് ആണെന്ന് കരുതിക്കാം. പലചരക്ക് കട ഒരു പക്ഷേ രാവിലെ 7 മണിക്ക് തുറക്കും, 7 മണിക്ക് തുറക്കും. പക്ഷേ മുകളിലുള്ള ടെക്സ്റ്റൈൽസ് 9:30 മണിക്കോ 10 മണിക്കോ ഒക്കെ തുറക്കും, അങ്ങനെയാണല്ലോ ഉണ്ടാവാറ്. പക്ഷേ അതിരാവിലെ പലചരക്ക് കടയിൽ വരുന്ന ആൾക്കാർ, ചിലപ്പോൾ ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ ചില ടെക്സ്റ്റൈൽസിനെ കയ്യിൽ മുണ്ടിനോ തോർത്ത് മുണ്ടിനോ ഒക്കെ ആവശ്യപ്പെടും. അതെവിടെയുള്ളൂ, അത് മുകളിലുള്ളത്. മുകളിൽ തുറക്കണമെങ്കിൽ എത്ര മണിയാവും, 9:30 മണിയാവും. എന്നിട്ട് അത് വാങ്ങിയിട്ട് ജോലിക്ക് പോയാൽ മതിയോ, പോരാ. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റൈൽസിലുള്ളതായിരിക്കുന്ന ചില ഗുഡ്സുകൾ, ഇങ്ങനെ രാവിലെ ആവശ്യപ്പെടുന്ന ചില ഗുഡ്സുകൾ ചിലപ്പോൾ പലചരക്ക് കടയിൽ കൊണ്ടുവെക്കും ഒരു സൈഡിൽ. ശരിക്കും അത് പലചരക്ക് കടയിൽ വിൽക്കേണ്ട ഗുഡ്സ് അല്ല, പക്ഷേ ഒരേ ഓണർഷിപ്പ് ആയതുകൊണ്ട് ഇങ്ങോട്ട് കൊണ്ടുവെക്കും. അപ്പോൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ വിൽക്കേണ്ട ഗുഡ്സുകൾ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടുന്ന് വിൽക്കും.
ഇതിനെയാണ് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുന്നത് ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫേഴ്സ് ഇങ്ങനെ വരുന്ന സമയത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുകയും മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് സ്വീകരിക്കുകയാണല്ലോ അവിടെ നമ്മൾ പണ്ട് അക്കൗണ്ടൻസിയിൽ നമ്മൾ പഠിച്ച ഡെബിറ്റ് ദി റിസീവർ ക്രെഡിറ്റ് ദി ഗിവർ എന്ന പ്രിൻസിപ്പിൾ നമ്മൾ സ്വീകരിക്കണം ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ അത് റിസീവ് ചെയ്യുന്നത് അവരുടെ ഡെബിറ്റ് സൈഡിൽ എഴുതണം അതിന്റെ വാല്യൂ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണോ നൽകുന്നത് അവരുടെ സെയിൽസ് എഴുതുന്ന ക്രെഡിറ്റ് സൈഡിലും എഴുതണം അതിന്റെ വാല്യൂ ആണ് എഴുതേണ്ടത് അല്ലാതെ നാല് കരിമുണ്ട് കൊണ്ടുപോയി അങ്ങനെയല്ല എഴുതേണ്ടത് അതിന്റെ വാല്യൂ എത്രയാണ് ഈ വാല്യൂ എഴുതുന്നത് ചിലപ്പോൾ കോസ്റ്റ് പ്രൈസിലായിരിക്കും ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസിലായിരിക്കും കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല കോസ്റ്റ് പ്രൈസിലാണെങ്കിൽ പക്ഷെ കോസ്റ്റ് പ്രൈസിൽ എഴുതുന്ന സമയത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പിന്നെ കൊടുത്ത ഡിപ്പാർട്ട്മെന്റ് അത് വിറ്റതായിട്ടാണല്ലോ കൂട്ടുക ഇങ്ങനെ വിൽക്കുന്ന സമയത്ത് കൂട്ടുന്ന സമയത്ത് കൊടുത്ത ഡിപ്പാർട്ട്മെന്റിന് ഒന്നും തന്നെ ഏണിങ്സ് ഒന്നും ഉണ്ടാവില്ല ഇതിൻ്റെ മുകളിൽ ഏണിങ്സ് ഒന്നും കാരണം അത് കോസ്റ്റ് പ്രൈസിലാണല്ലോ കൊടുക്കുന്നത് അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൻ്റെയും സെപ്പറേറ്റ് ഏണിങ്സ് കാണുക എന്നത് ഡിപ്പാർട്ട്മെന്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രധാന ഘടകമാണ് മറ്റൊരു പ്രത്യേകത ഈ ഡിപ്പാർട്ട്മെന്റൽ പ്രോഫിറ്റിൻ്റെ മുകളിലായിരിക്കും മാനേജർക്കും മറ്റ് സ്റ്റാഫിനും ഒക്കെ കമ്മീഷനും ഇൻസെൻറ്റീവും റിവാർഡും ഒക്കെ കൊടുക്കുക അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഒരു ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്തു നിന്നുള്ള ഗുഡ്സുകൾ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുമ്പോൾ അഥവാ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ ഉണ്ടാകാം അതായത് കോസ്റ്റ് പ്രൈസിലായിരിക്കും ഉണ്ടാവുക മാർക്കറ്റ് പ്രൈസിലായിരിക്കും ഉണ്ടാവുക ഒരു പ്രശ്നവുമില്ല മാർക്കറ്റ് പ്രൈസിൽ തന്നെ എഴുതിയാലും അവിടെയല്ല പ്രശ്നം വരും ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ പി എൻ എൽ അക്കൗണ്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇന്റർ ഡിപ്പാർട്ട്മെന്റൽ ട്രാൻസ്ഫർ നടത്തിയ ഗുഡ്സ് അത് റിസീവ് ചെയ്ത രണ്ടാമത്തെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല അവിടെ നിന്ന് വിറ്റ് പോയിട്ടില്ലെങ്കിൽ ഇതെന്താ ഒരു ഒരേ ഓണർഷിപ്പിലുള്ള ഒരു സ്ഥാപനത്തിൻ്റെ ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ ഗുഡ്സ് ആണ് അതേ ഓണർഷിപ്പിലുള്ള മറ്റൊരു യൂണിറ്റിലേക്ക് മാറ്റുന്നത് ഔട്ട്സൈഡേഴ്സിന് വിൽക്ക് നേരെ നമുക്ക് ശരിക്കും റിയൽ പ്രോഫിറ്റ് ഉണ്ടാവും ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിൽ നടക്കുന്ന നേരം കണക്കിൽ പ്രോഫിറ്റ് ഉണ്ടാവും ശരിക്കും അത് പ്രോഫിറ്റ് വന്നിട്ടുണ്ടാവില്ല അതിനെ നമ്മൾ പറയുക അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്നാണ് എന്താണെന്ന് പറയുക അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എപ്പോഴാണ് അതുണ്ടാവുക ഒരു ഡിപ്പാർട്ട്മെന്റിൻ്റെ അടുത്തു നിന്ന് ഗുഡ്സ് മറ്റൊരു ഡിപ്പാർട്ട്മെന്റ് കൊണ്ടുവെക്കുകയും ആ കൊണ്ടുവച്ച ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഔട്ട്സൈഡേഴ്സിന് വിറ്റ് പോവാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാവുക അത് മാർക്കറ്റ് പ്രൈസിന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ കോസ്റ്റ് പ്രൈസിന് തന്നെയാകുന്ന സമയത്ത് ഒരു പ്രശ്നമില്ല മാർക്കറ്റ് പ്രൈസിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഉണ്ടാവുക ഇത് യഥാർത്ഥ പ്രോഫിറ്റ് ആണോ അല്ല യഥാർത്ഥ പ്രോഫിറ്റ് അല്ല അപ്പോൾ അത് നമ്മൾ ഒഴിവാക്കണം അത് മൈനസ് ചെയ്യണം അല്ലെങ്കിൽ അതിനും കൂടെ ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും ഏ പ്രോഫിറ്റിന് മുകളിലാണല്ലോ ബിസിനസ്സുകാർ ബിസിനസ് സ്ഥാപനങ്ങൾ ടാക്സ് കൊടുക്കേണ്ടത് അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ത് ചെയ്യണം ഒഴിവാക്കണം അതാണ് പ്രത്യേകമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റൽ ട്രാൻസ്ഫറിൽ എന്ത് ചെയ്യേണ്ടത് ശ്രദ്ധിക്കേണ്ടത് ഇത്രയും തിയറി ഭാഗങ്ങളാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഫസ്റ്റിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ എന്താണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ എന്ന് മനസ്സിലായല്ലോ ഒരേ റൂഫിൻ്റെ കീഴിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഗുഡ്സ് വിൽക്കുന്ന ഒരു സിസ്റ്റമാണ് ഡിപ്പാർട്ട്മെൻറ്റൽ സ്റ്റോറുകൾ അവയുടെ അക്കൗണ്ട്സ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ജനറൽ അക്കൗണ്ട് സെപ്പറേറ്റ് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിനെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ അക്കൗണ്ടിങ് സിസ്റ്റം എന്ന് പറയുന്നത് അത് സെപ്പറേറ്റ് സെറ്റ്സ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് വെച്ചിട്ടുണ്ടാക്കാം അതല്ല ഒരേ സെറ്റ്സ് ഓഫ് അക്കൗണ്ട്സിൽ കോളം ഫോമിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഓരോ കോളംസ് കൊടുത്തിട്ടും ഉണ്ടാക്കാം കോളംസ് കൊടുത്തിട്ടുണ്ടാക്കുന്ന രീതിയാണ് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പഠിക്കേണ്ടത് സാധാരണ ഇതിൽ ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ചോദിക്കാറ് അതെന്തായാലും ചോദിക്കാറുണ്ട് മറ്റൊന്ന് ഈ ചാപ്റ്റർ എല്ലാ കുട്ടികൾക്കും ഇല്ല എന്നും കൂടി നമുക്ക് ഓർമ്മണം നമ്മളെ ക്ലാസ്സിലുള്ളതായിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇതില്ല ഇത് ചില പ്രത്യേക വർഷങ്ങളിലെ സിലബസിൽ മാത്രമേ എന്തുള്ളൂ ഡിപ്പാർട്ട്മെൻ്റൽ അക്കൗണ്ട്സ് ഉള്ളൂ അവർ മാത്രം പഠിച്ചാൽ മതി ഇത് ഓക്കെ അല്ലാത്തവർക്ക് പഠിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല കാരണം ജീവിതത്തിൽ എന്ത് ചെയ്യും അത് ഉപകാരപ്പെടും പക്ഷേ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അവർ മാത്രമാണ് എന്ത് ചെയ്യുന്നത് സ്ട്രെസ് ചെയ്ത് പഠിക്കേണ്ടത് ഓക്കെ ഇനി നമുക്കൊരു എന്ത് ചെയ്യാം ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം അതായത് ഒരു ടി വി ഡിപ്പാർട്ട്മെൻറ്റും ഉണ്ടാവും ചിലപ്പോൾ ഒരു വാഷിംഗ് മെഷീൻ ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടാവും ടി വി ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ടി വി തന്നെ ആയിരിക്കും വെക്കുന്നത് വാഷിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വാഷിംഗ് മെഷീൻ തന്നെ ആയിരിക്കും വെക്കുന്നത് അങ്ങനെ ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ട് റേഡിയോ ആൻഡ് വാച്ച് ചോദിച്ചിട്ടുണ്ട് അതായത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് മാത്രമാണ് വിൽക്കുന്നത് റേഡിയോ മാത്രം മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ എന്ത് മാത്രം വിൽക്കുന്നു വാച്ച് മാത്രം വിൽക്കുന്നു അതിൻ്റെ പ്രോബ്ലം ചെറിയ പ്രോബ്ലം ആയിരിക്കും 4 മാർക്സിന് ഒറ്റ പ്രാവശ്യം മാത്രമാണ് എൻ്റെ ഓർമ്മയിൽ ഇതിൽ നിന്ന് എസ്എ ചോദിച്ചത് എസ്എ ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല ഇതേപോലെ തന്നെ ചെയ്യേണ്ടത് പ്രോബ്ലം കുറച്ച് വലുതായിരിക്കും എന്ന് മാത്രം ഓക്കെ ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ് അക്കൗണ്ട്സിൻ്റെ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പ്രോബ്ലമൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയിട്ട് എന്ത് ചെയ്യണം ചെയ്ത് ക്ലിയർ ആക്കണം
ഈ കൊച്ചു ചാപ്റ്റർ എന്ത് ചെയ്യും കംപ്ലീറ്റ് ഓക്കേ.